പ്രസൻസ് ഓഫ് ഗോഡിൽ നിന്ന് നീ പുറകോട്ട് പോയിരിക്കുന്നെങ്കിൽ, ആരാധനയിൽ നിന്ന് നീ പിന്നിലേക്ക് പോയിരിക്കുന്നെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് നീ പുറകിലേക്ക് പോയിരിക്കുന്നെങ്കിൽ, വചനധ്യാനത്തിൽ നിന്ന് നീ പുറകിലേക്ക് പോയിരിക്കുന്നെങ്കിൽ, പല സ്പിരിച്വൽ അറ്റാക്കുകളെയും നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ കമാൻഡ്, ലെറ്റ് us return to the Lord. ദൈവത്തിലേക്ക് തിരികെ വരുവാൻ, സാന്നിധ്യത്തിലേക്ക് തിരികെ വരുവാൻ, ആരാധനയിലേക്ക് മടങ്ങി വരുവാൻ. ഒരിക്കലും ജെറുസലേമിൽ നിന്ന് ഒരു മനുഷ്യൻ ജെറിക്കോയിലേക്ക് പോകുന്നെങ്കിൽ ആ മനുഷ്യൻ പോകുന്നത് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാനോ അല്ല. കാരണം ദൈവത്തിൻ്റെ ആലയം നിലകൊള്ളുന്നത്, ആരാധന നടക്കുന്നത് ജെറുസലേമിലാണ്. പുരോഹിതന്മാരും ലേവ്യരും താമസിക്കുന്നത് അതിൻ്റെ ചുറ്റുപാടുകളിലാണ്. നമുക്കറിയാം, പള്ളിയോട് ചേർന്നാണ് പള്ളിയുടെ പാഴ്സണേജ് എന്നതുപോലെ പുരോഹിതന്മാരും ശുശ്രൂഷകരിൽ പലരും പാർക്കുന്നത് ജെറുസലേം ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ്. ആരും ഒരാത്മീയനും, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരാത്മീയനും യഥാർത്ഥമായി ദൈവത്തോട് ബന്ധം പുലർത്തുന്ന, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളും ജെറുസലേം വിട്ട് ജെറിക്കോയിലോട്ട് പോകത്തില്ല. പോകുന്നെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസ് കാണും. ഈ മനുഷ്യൻ ഈ ജെറുസലേം വിട്ട് ജെറിക്കോയ്ക്ക് പോകുമ്പോഴാണ്, എരിഹോവിന് പോകുമ്പോഴാണ് അവൻ കള്ളന്മാരുടെ കയ്യിൽ പോയി പെട്ടത്. ഒരിക്കലും അവൻ കള്ളന്മാരുടെ കയ്യിൽ പെടേണ്ടവനല്ല. പക്ഷേ അവൻ കള്ളന്മാരുടെ കയ്യിൽ പെട്ടതിൻ്റെ കാരണം അവനൊരു റോങ് റൂട്ട് എടുത്തത് കൊണ്ടാണ്. ഇന്ന് ഇത് പ്രവചനാത്മീകമായി ഞാൻ പറയുന്നു, പ്രൊഫറ്റിക്കലി ഞാൻ പറയുന്നു, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന വഴികളിൽ നിന്നും, ദൈവം നമ്മളെ വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള റൂട്ടുകളിലേക്ക് നാം തിരിയുമ്പോഴാണ് പലപ്പോഴും നാം കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്നത്. ഇസഹാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ക്ഷാമം കണ്ടുകൊണ്ട്, പ്രതിസന്ധികൾ കണ്ടുകൊണ്ട്, ജീവിതത്തിലെ വെല്ലുവിളികൾ കണ്ടുകൊണ്ട് ഇസഹാക്ക് ഒരു തെറ്റായ തീരുമാനമെടുക്കുന്നു, ഈജിപ്തിലേക്ക് പോകാൻ, മിസ്രയീമിലേക്ക് പോകാൻ. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച്, സ്വന്തം കഴിവിൽ ആശ്രയിച്ച്, സ്വന്തം ചിന്തകളിൽ ആശ്രയിച്ച്, വ്യക്തികളുടെ പരപ്രേരണകളാൽ തെറ്റായ തീരുമാനങ്ങളിലേക്ക് കാൽച്ചുവടുകൾ വയ്ക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കണം. നിന്റെ വഴിയാത്രകളിൽ പതിയിരിക്കുന്ന കള്ളന്മാരുണ്ട്, നിന്നെ ആക്രമിക്കുവാൻ പതിയിരിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. ഒരിക്കലും ആരാധനയുടെ ആലയത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അളവിൽ നിന്നുകൊണ്ട്, ജെറുസലേമിൽ നിന്നുകൊണ്ട് നീ ജെറിക്കോയിലേക്ക് പോകാൻ തീരുമാനങ്ങൾ എടുക്കരുത്. സാന്നിധ്യത്തിൽ നിന്ന് നീ പുറത്തു പോയാൽ, ആത്മസാന്നിധ്യത്തിൽ നിന്ന് നീ വെളിയിലായി പോയാൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നീ തെറ്റായ റൂട്ടിലേക്ക് കാൽച്ചുവടുകൾ വെച്ചാൽ, ആത്മീകമായ അളവുകളിൽ നിന്ന് നീ ജഡീകമായ അളവുകളിലേക്ക് താണുപോയാൽ, ഡെഫിനറ്റ്ലി നിന്നെ വിട്ടുപോയ ആ ചേട്ടന്മാർ, നിന്നെ വിട്ടുപോയ ആ പഴയ പിശാചുക്കൾ, നിന്നെ വിട്ടുപോയ ആ പഴയ വ്യക്തിത്വങ്ങൾ, നിന്നെ വിട്ടുപോയ പഴയത് പലതും നിന്നെ വെയിറ്റ് ചെയ്ത് വഴിയരികിൽ നിപ്പുണ്ട്. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരിക്കലും അത് പൊളിക്കാൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ ആത്മസാന്നിധ്യത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആരാധനയുടെ പർവ്വതത്തിലേക്ക് തിരികെ കയറി വരിക. പ്രസൻസ് ഓഫ് ഗോഡിൽ നിന്ന് നീ പുറകോട്ട് പോയിരിക്കുന്നെങ്കിൽ, ആരാധനയിൽ നിന്ന് നീ പിന്നിലേക്ക് പോയിരിക്കുന്നെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് നീ പുറകിലേക്ക് പോയിരിക്കുന്നെങ്കിൽ, വചനധ്യാനത്തിൽ നിന്ന് നീ പുറകിലേക്ക് പോയിരിക്കുന്നെങ്കിൽ, പല സ്പിരിച്വൽ അറ്റാക്കുകളെയും നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ കമാൻഡ്, ലെറ്റ് us return to the Lord. ദൈവത്തിലേക്ക് തിരികെ വരുവാൻ, സാന്നിധ്യത്തിലേക്ക് തിരികെ വരുവാൻ, ആരാധനയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്.